മെട്രോ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ നിങ്ങളുടെ സ്നേഹം പോലെ സൗമ്യം പോപ്പീസ് ബേബി സ്കിൻ സേഫ് ഡ്രസ്സസ് ദി വേ വി കെയർ. നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനമാണ് സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. കേരളം എന്നാൽ പിണറായിയാണ് എന്നാണ് കടകംപള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്ന് പറഞ്ഞ അതേ സമീപനമാണ്, ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. പിണറായി വിജയനെ ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് കടകംപള്ളി സുരേന്ദ്രൻ എടുക്കുന്നത് സർക്കാരിൻ്റെ വീഴ്ചകൾ പുറത്തു വരുന്നതിലുള്ള വിഭ്രാന്തി മൂലമാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വരെ COVID-19 പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ വിവരങ്ങൾ എന്തിനാണ് മറച്ചുവെക്കുന്നത്? ഇടുക്കിയിലെയും പാലക്കാട്ടെയും വിഷയങ്ങൾ ഇന്നലെ ഉയർന്നു വന്നത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. ആ വിഷയമാണ് ശ്രീ വി മുരളീധരൻ ഉയർത്തിയത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. യൂണിവേഴ്സൽ ഇലക്ട്രിക്കൽസ്, എ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻ, ഓപ്പോസിറ്റ് ലോ കോളേജ്, വെള്ളിമണികുന്ന്, കോഴിക്കോട്. പിന്നെ കടകംപള്ളി കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും തമ്മിലടിപ്പിക്കുന്ന ശകുനിയുടെ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരള മന്ത്രിസഭയിലെ ശകുനിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സമീപനം, ഇത്രയധികം അഹങ്കാരത്തോടുകൂടിയും ധാർഷ്ട്യത്തോടുകൂടിയും പെരുമാറുന്ന വേറെ മന്ത്രിമാരുണ്ട്. ആദ്യം സർക്കാർ ധൂർത്ത് അവസാനിപ്പിക്കണം. ഈ ആർത്തി ഭണ്ഡാരം എന്ന് കടകംപള്ളി വിളിച്ചല്ലോ, ഏറ്റവും വലിയ ആർത്തി കടകംപള്ളി പോലുള്ള മന്ത്രിമാർക്കാണ്. ഇപ്പോഴും ആ ആർത്തി തീരുന്നില്ല. ഈ 75,000 രൂപയുടെ ടവൽ വാങ്ങിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഈ കോവിഡ് കാലത്ത് 75,000 ഉറുപ്പ്യ കൊടുത്ത് ടവൽ വാങ്ങേണ്ട വല്ല കാര്യമുണ്ടോ കടകംപള്ളി സുരേന്ദ്ര? ഉള്ളത് കഴുകി ഉപയോഗിച്ചാൽ പോരാ? ഈ കാലത്ത് ജനങ്ങളെല്ലാം മുണ്ട് മുറുക്കി കൊടുക്കുകയല്ലേ? എന്തിനാണ് കടകംപള്ളി ഈ 75,000 രൂപയുടെ ടവൽ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്? മന്ത്രിമാർക്ക് ഇപ്പോൾ പുതിയ ടവൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ, ഇവിടെ ആകാശം ഇടിഞ്ഞ് വീഴും? ആദ്യം സ്വന്തം മന്ത്രിമാർ മന്ത്രിസഭയിലെ അംഗങ്ങളെ ധൂർത്തും അനാവശ്യ ചെലവും അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഈ തരത്തിലല്ല കടകംപള്ളി പ്രതികരിക്കേണ്ടത്. സർക്കാരിനെതിരെ ഉണ്ടാകുന്ന വീഴ്ചകൾ, സർക്കാരിൻ്റെ വീഴ്ചകൾ തുറന്നു പറയുന്നവരെ അടച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ വീഴ്ചകൾ പരിഹരിക്കുകയാണ് വേണ്ടത്. കാലിക്കറ്റ് സെറാമിക്സ്, റിജു കോംപ്ലക്സ്, വെള്ളിമാടുകുന്ന്, കോഴിക്കോട്.